ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഹോം ടൂറാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷമുള്ള ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തതിന് ആദ്യം തന്നെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഒരു 4-സീറ്റ് ഡൈനിങ് ടേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മണി പ്ലാന്റ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3-സീറ്റ് സോഫ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി 4-സീറ്ററാണ്, പക്ഷെ ഒരു സീറ്റ് നമുക്ക് മൂവബിളാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല, അത് സൈഡിലായിട്ട് വെച്ചിട്ട് ഒരു ടെഡി ബിയറിന് അതിൻ്റെ മേലെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആ ഒരു പോർഷനിൽ വരുന്ന വോളിന് ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പെയിൻറ്റ്. അത് എൻ്റെ ഷിഫ്റ്റിംഗ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വലി അവിടെ ഒരു ക്രീം കളർ പെയിൻ്റ് ആയിരുന്നു, ഞാനത് ബ്ലൂ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ വോളുമ്പ് 2 ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ഷെൽഫാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണി പ്ലാന്റ് പോട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ട്സ് എഴുതി ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീറ്റിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ബാൽക്കണിയിലേക്ക് കടക്കാനുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. ഡോർ അവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഞാനതുമ്പോൾ ഒരു വൈറ്റ് കർട്ടനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ബാൽക്കണി കാണാൻ പോവാം. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലേക്ക് നമുക്ക് ലിവിങ് സ്പേസിൽ നിന്നും അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്നും ആക്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലിവിങ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ബാൽക്കണി ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ബാൽക്കണി മേക്ക് ഓവർ വീഡിയോയിൽ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ ആക്ച്വലി മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ ആയിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോളുടെ കളിക്കാനുള്ള കുറേ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് ബാൽക്കണിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിൽ എൻ്റെ കുറച്ച് ഗാർഡനിങ്ങും ചെയ്തിട്ടുണ്ട്. കൂടുതലും പച്ചക്കറികളും ഇതൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ടർട്ടിൽ വെയിനൊക്കെ മേലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മുളകും അതുപോലെ തന്നെ ചീരയൊക്കെ നട്ട് ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞ് വരുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം പൊടിച്ച് വരുന്നുണ്ട്. താഴെയായിട്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാൽക്കണി അത്യാവശ്യം വിടുത്തുള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പുറത്ത് വന്നിരിക്കാനൊക്കെ. പിന്നെ നല്ല വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ ബാൽക്കണിയിൽ നമ്മൾ തിരിച്ച് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയ ഇങ്ങനൊരു സ്പേസ് വന്നിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയൊക്കെ മോളുടെ ടോയ്സാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെയായിട്ടാണ് നമ്മുടെ പൂജാ സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോളുമ്മ സെൻട്രലായിട്ടൊരു ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയായാലും മോളുടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണാണ് വരുന്നത്. കിച്ചൺ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ആ കിച്ചണിൽ പോകാനുള്ള കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയായിട്ടാണ് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഷൂറാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഷൂറാക്കിൻ്റെ മേലെയായിട്ട് നമ്മൾ ഒരു ഓക്സിജൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രെയിംസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് കിച്ചണിലോട്ട് പോണ ആ സ്ഥലത്ത് ഞാനൊരു മാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് കടക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബെഡ്റൂം, റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കിച്ചൺ കാണാം. അപ്പോൾ നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചണാണ്. അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണൊന്നല്ല കേട്ടോ, പക്ഷേ രണ്ട് പേർക്ക് നിന്ന് പെരുമാറി നല്ല രീതിയിൽ കുക്ക് ചെയ്യാനുള്ളൊക്കെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര അങ്ങോട്ട് ഒരു
ഒരു ഗ്ലാമറസ് കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു പഴയ മോഡൽ കിച്ചണാണ്. ഇപ്പോൾ രണ്ട് കൗണ്ടർ ടോപ്പാണ് വരുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, മറ്റേ കൗണ്ടർ ടോപ്പിലാണ് വാഷ് ബേസിനും പിന്നെ പാത്രം ക്ലീൻ ചെയ്യാനുള്ള ഡ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്പേസും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൻ്റെ സ്പേസൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കബോർഡ്സൊക്കെ ഉള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വരുന്നത്. പിന്നെ ഈ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ചെറിയൊരു പാസേജ് പോലെയാണ് നമ്മുടെ ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലേക്കും ബാത്റൂമിലേക്കുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ അവിടെ ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് മറഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നേരെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നാൽ നേരെ നമ്മൾ കാണുന്നത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ബെഡ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു ബെഡ് സ്പേസിൻ്റെ ഹെഡ് സൈഡ് ഉള്ള വോളിൻ്റെ കളറ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്പേസിന് കൊടുത്ത അതേ കളർ തന്നെയാണ് ഇവിടെയും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഞാൻ പോർട്ടലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലത്തെ സൈഡ് ടേബിളിൽ ഒരു വെർട്ടിക്കൽ മിററും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള കബോർഡ്സ് ആണ്, നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അല്ല നമ്മുടെ ബെഡിൻ്റെ മേലെയായിട്ട് ഒരു പിക്ചർ ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലത്തെ സൈഡ് ടേബിളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു ലോണ്ടറി ബാഗും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബെഡ്റൂമിൽ നിന്നും നമ്മുടെ ബാൽക്കണിയിലേക്ക് ഉള്ള ആക്സസ് ഉണ്ട്. നമ്മൾ ബെഡ്റൂമിലിരുന്ന് നോക്കിയാലും നമുക്ക് ബാൽക്കണി കാണാം, പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ നമ്മൾ ബാൽക്കണി ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിങ് ടേബിളുമേ ആയാലും ഞാൻ അധികം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഒരു കാൻഡിൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്, ഒറിജിനൽ അല്ല. പിന്നെ നമ്മുടെ പെർഫ്യൂമും പിന്നെ സ്മെല്ലിനുള്ള ഒരു ഡ്രൈ ലീവ്സ് ആണ് അത്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പെഡസ്റ്റൈൽ ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എ സി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര സൈലൻസ് ആയിട്ട് തോന്നുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ശബ്ദത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ പെഡസ്റ്റൈൽ ഫാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രസ്സിങ് ടേബിൾ മേലെ തന്നെയായിട്ടാണ് ഒരു ക്ലോക്കും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, നമുക്കൊരു ബാത്റൂമേ ഉള്ളൂ, അത് പുറത്താണ് വരുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ബാത്റൂമാണ്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ബാത്റൂമിൽ അത്ര കാര്യമായിട്ടുള്ളൊന്നുമില്ല, ഒരു ബാത്ത് ടബ് ഉണ്ട്, പിന്നെ ഷവർ ഏരിയ, അതായത് ബാത്ത് ടബിൻ്റെ മേലെ തന്നെ ഷവർ ഏരിയ, വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഈ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഞാൻ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.